നമസ്കാരം. പാലാ ബിഷപ്പ് എട്ടു നോമ്പ് കുർബാനയുടെ ഭാഗമായി നടന്ന പ്രസംഗത്തിൽ പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് എന്ന ഒരൊറ്റ പരാമർശത്തിൽ പിടിച്ച് പാലാ ബിഷപ്പിനെ വിഷപ്പാക്കി അവരോധിച്ച് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നടത്തുന്നവർ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഒരു ബിഷപ്പ് നടത്തിയ പരാമർശം ഇത്രമേൽ ക്രൈസ്തവർക്കിടയിൽ കയ്യടി നേടിയെന്ന്? ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിടും കാട്ടിക്കൊടുക്കുന്ന തരം പുതിയ നിയമവർഷൻ സഹിഷ്ണുത തന്നെയായിരുന്നു കേരളത്തിലെ ക്രൈസ്തവർ അടുത്ത കാലം വരെയും ഇസ്ലാം മതത്തോട് കാട്ടിയിരുന്നത്. അവരെ കൊണ്ട് മറുപടി പറയിപ്പിച്ചത് ഇസ്ലാം മതത്തിലെ മതം തലയ്ക്ക് പിടിച്ച ചില മനുഷ്യരുടെ ചെയ്തികളാണ്. ചില ചെയ്തികൾ അക്കമിട്ട് നിർത്തുക തന്നെ വേണം. കേരളത്തിനെ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന മതപണ്ഡിതരുടെ വർഗീയ തെരുവ് പ്രസംഗങ്ങൾക്കെതിരെ എത്ര മുസ്ലിം സംഘടനകൾ പ്രതിഷേധിച്ചു. അത്തരം തെരുവ് പ്രസംഗങ്ങൾ യൂട്യൂബിൽ സുലഭമായിട്ടുണ്ടെങ്കിലും അപ്പറയുന്നവരിൽ ആരെങ്കിലും വിഷപ്രഭാഷകന്മാരായി ഇസ്ലാമിലെ രാഷ്ട്രീയ മത പ്രമുഖന്മാരാരെങ്കിലും ഇകഴ്ത്തിയിട്ടുണ്ടോ? സ്നേഹ സംവാദം എന്ന് പേരിട്ട് വിളിച്ച സംവാദങ്ങളിലെല്ലാം ഇതര മതനിന്ദയും ഭീകരതയും മാത്രം നടന്നിരുന്നപ്പോഴും വലിയൊരു ശതമാനം മുസ്ലിം നേതാക്കന്മാരും പ്രബുദ്ധരും നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നതല്ലാതെ അവർ എവിടെയെങ്കിലും പ്രതികരിക്കുകയോ അവർക്ക് ഇതിനുള്ള മറുപടി താക്കീതോ കൊടുത്തുവോ ഇല്ല. ഹാഗിയ സോഫിയ വിഷയത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചന്ദ്രിക പത്രത്തിൽ എഴുതിയ ലേഖനം അയാ സോഫിയയിലെ ജുമുഅ മതേതരത്തിന്റെ ചട്ടക്കൂട്ടിൽ കയറ്റുവാൻ കഴിയുന്ന ഒന്നായിരുന്നുവോ? ജോസഫ് മാഷ് വിഷയം കൺമുന്നിൽ നടന്നിട്ടും മിണ്ടാതിരുന്ന സഭയും ക്രൈസ്തവരും ആ ലേഖനത്തോടെ മുസ്ലിം ലീഗ് എന്ന പച്ച പാർട്ടിയുടെ സ്വത്വം സത്യത്തിൽ തിരിച്ചറിയുകയായിരുന്നു. മലയാളികളായ ക്രൈസ്തവരിൽ ജിയോ പൊളിറ്റിക്കൽ മാറ്റമുണ്ടാവാൻ മുഖ്യ കാരണമായത് പലസ്തീൻ ഇസ്രയേൽ കോൺഫ്ലിക്റ്റുകളാണ്. ഒരു കാലത്ത് എവിടെ യുദ്ധമുണ്ടായാലും ഞായറാഴ്ചത്തെ പ്രാർത്ഥനകളിൽ അച്ഛന്മാർ അതിനെക്കുറിച്ച് പ്രസംഗിച്ച് ലോകശാന്തിക്കായി പ്രാർത്ഥിച്ചിരുന്നു. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പലസ്തീൻ മാത്രം ശരി, ജൂതരാഷ്ട്രമായ ഇസ്രയേൽ യുദ്ധക്കൊതിയന്മാർ എന്ന തരം നറേഷനുകൾ വരികയും ഗാസയ്ക്ക് മാത്രം മെഴുകുതിരി പ്രാർത്ഥനകളും ഹാഷ്ടാഗുകളും വന്നതോടെ നെല്ലും പതിരും തിരിച്ചറിയും ക്രൈസ്തവർ പഠിച്ചു. അതോടെ അവർ മറുശേരിയിൽ നിലയുറപ്പിച്ചു. ഗാസയിൽ മാത്രമല്ല പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീഴുന്നതെന്നും ശ്രീലങ്കയിലും നൈജയിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നും അവർ തിരിച്ചറിഞ്ഞു. സോണിയയും മെറിനും ബെക്സൺ വിൻസെന്റും ബെൻസൺ വിൻസെന്റും ഒക്കെ ഈസയായും ഫാത്തിമയായും മാറി തീവ്രവാദ സംഘടനകളിൽ ചേക്കേറി സിറിയയിലേക്ക് പോയപ്പോൾ ലവ് ജിഹാദിന്റെ ഭീകരത ക്രൈസ്തവർ തിരിച്ചറിഞ്ഞു. അതിനെതിരെ ജാഗ്രത പുലർത്താൻ പറയുന്നത് എങ്ങനെ ഇസ്ലാമോ ഫോബിയയാകും? ഇവിടെ നടക്കുന്ന അസംഖ്യം ഇതര മത മിശ്രവിവാഹങ്ങളിൽ നിന്നും എത്രയോ ഹിന്ദുക്കളെയോ മുസ്ലിമുകളെയോ മതം മാറ്റപ്പെട്ട ക്രൈസ്തവരായി കുരിശുദ്ധ ദാഹികളായി ഇസ്രയേലിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. താലിബാൻ എന്ന ക്രൂരത നിറഞ്ഞ ഭരണ സംവിധാനം അഫ്ഗാനിസ്ഥാനിൽ വന്നപ്പോൾ അതിനെ വിസ്മയമായി കണ്ട മനുഷ്യരോളം വലിയ പാതകമൊന്നും ഇവിടെ ഒരു ക്രൈസ്തവനും ചെയ്തിട്ടില്ല. താലിബാനിസമാണ് സ്വാതന്ത്ര്യമെന്ന് മാധ്യമം നടത്തിയ ആഹ്വാനമൊന്നും ഒരിക്കലും ദീപിക ഇസ്രയേൽ പ്രതി ചെയ്തിട്ടില്ല. വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയാണ് പാലാ ബിഷപ്പ് നടത്തിയ പരാമർശവും അതിന് ക്രൈസ്തവർ നൽകുന്ന പിന്തുണയും. കേരളത്തെ വർഗീയ പറുദേശിയാക്കി മാറ്റാൻ മുൻകൈയെടുത്ത ഒരു സമുദായത്തിന് ക്രൈസ്തവർക്കെതിരെ വിരൽ ചൂണ്ടാൻ എന്താണ് അർഹത? എരുമേലിയിലെ സെന്റ് തോമസ് ഹൈസ്കൂളിൽ സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചതിന്റെ സ്നേഹവിരുന്നിൽ വിളമ്പാൻ വേണ്ടി പന്നിമാംസം ഉൾപ്പെടുത്തിയതിന്, അതായത് ഭക്ഷണത്തിൽ പന്നിമാംസം ഉണ്ടെന്നും മുസ്ലിം വിദ്യാർത്ഥികൾ ഇത് കഴിക്കേണ്ടെന്നും വീട്ടിൽ പോയിക്കൊള്ളാനും അധ്യാപകൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. NCC അധ്യാപകനെ കയ്യേറ്റം ചെയ്തവരൊക്കെയാണ് ഇപ്പോൾ മതേതരം കൂട്ടി നാല് നേരം പുഴുങ്ങി തിന്നുന്നത്. നാർക്കോട്ടിക് ജിഹാദ് പരാമർശം അസലൊരു ചൂണ്ടയായിരുന്നു. ആ ചൂണ്ടയിൽ കൊത്തിയവരിൽ ചെറുമീൻ മുതൽ വമ്പൻ സ്രാവ് വരെ ഉണ്ട്. ആ ഒരൊറ്റ പരാമർശം കൊണ്ട് തുറന്നു കാട്ടപ്പെട്ട കപട മതേതരുണ്ട് ഇവിടെ. ആ ചൂണ്ട കൃത്യസമയത്തിട്ട ബിഷപ്പിനിരിക്കട്ടെ 100 കുതിര പവൻ. വെബ്ഡെസ്ക്, തത്തുമൈ ന്യൂസ്.